നമസ്കാരം ഏവർക്കും സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കക്കയിറച്ചി വട ശരിയാക്കാം അതിനുവേണ്ടി എനിക്ക് കുറച്ച് കക്കയിറച്ചി കിട്ടിയിട്ടുണ്ട് ഇതേ 500 ഗ്രാം കക്കയിറച്ചി വാങ്ങിച്ചിട്ടുണ്ട് അതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ വെള്ളം മാറാനായിട്ട് രീതിയിൽ വെച്ചിരിക്കുകയാണ് 2 സവാള ഒരു വലിയൊരു പീസ് ഇഞ്ചി വേണം 4 വെളുത്തുള്ളി 4 പച്ചമുളക് 1 മുട്ട പിന്നെ മല്ലിയില കുറച്ച് പുതിനയില വേപ്പില ഇത്രയും സാധനങ്ങൾ ഇതിൽ ചേർക്കാൻ വേണം പിന്നെ കുറച്ച് പൊടികളും കൂടെ വേണം അത് ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് ഇടുമ്പോൾ കാണിക്കാം അപ്പൊ നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ നമ്മുടെ കക്കയിറച്ചി വെള്ളമൊക്കെ തോർത്തി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മണ്ണ് കാണും അതുകൊണ്ടത് 5-6 പ്രാവശ്യം നന്നായിട്ട് ഇങ്ങനെ ഉലച്ച് കഴുകി വേണം നമ്മൾ വെള്ളം പോകാനായിട്ട് എടുത്ത് വയ്ക്കും ഇനി നമുക്ക് നീ ചേർക്കേണ്ടത് വേണ്ട 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കുന്നത് നിറച്ച് 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ മുളക് ചതച്ചത് ചേർത്തേക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തത് ആദ്യം ചേർത്തത് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ ഉപ്പ് അവരവരുടെ ആവശ്യത്തിന് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു മുട്ട ഇതിൽ ചേർക്കാം പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയും എല്ലാം ചേർക്കുവാണ് എല്ലാം വളരെ ചെറുത് പൊടിയായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത് ഇതെല്ലാം ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയില പുതിനയില വേപ്പില ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുക ഇതൊന്നും നമുക്ക് ഇത് ചേർക്കാം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉരുളയാക്കി എടുക്കണം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് 1/2 കിലോ കക്കയിറച്ചിയുടെ ചേരുവകളാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ 1 കിലോ ആണെങ്കിൽ 2 മുട്ട അതിനനുസരിച്ച് ചേർത്തോളാം ചേരുവകളല്ല 1/2 കിലോയുടെ അതാണ് ഞാൻ പറഞ്ഞത് നമുക്കിത് ഉരുട്ടിയെടുക്കാം ഇങ്ങനെ ഉരുളകളാക്കി വെച്ചിട്ട് നമുക്ക് പരിപ്പുവടയൊക്കെ വറുത്തെടുക്കത്തില്ല അതുപോലെ നമുക്കിത് വറുത്തെടുക്കാം എന്തെല്ലാം നമ്മുടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് 18 എണ്ണം തീർന്നിട്ടുണ്ട് 1/2 കിലോ നിറച്ചിക്ക് എനിക്ക് 18 ബോള് തീർന്നു ഇനി നമുക്കിത് വറുത്തെടുക്കാം അപ്പൊ ചീനിച്ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ഏകദേശം ചൂടായിട്ടുണ്ട് നന്നായിട്ട് ഓയിൽ ചൂടായതിനു ശേഷം വേണം ഇതിടാൻ നമുക്ക് ഓയിൽ ചൂടായിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം ചൂടായിട്ടുണ്ട് ഉരുട്ടി ഇതിടാം ഇച്ചിരി ഓയിൽ കയ്യിൽ തടവിയിട്ടായിരിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് നമ്മുടെ കയ്യെ പിടിക്കാതെ നമുക്ക് എടുത്തിടാം ഇത് ഇങ്ങനെ ഈ കൈ ഇടിവിടം വെച്ച് ഇങ്ങനെ അങ്ങ് പരത്തി കൊടുക്കണം നമ്മൾ പരിപ്പുവടയൊക്കെ പരത്തുന്ന പോലെ അങ്ങ് പരത്തിയാൽ മതി കണ്ട ഇതുപോലെ പരത്തിയിട്ടാണ് കിട്ടാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു വശം മൂത്തിട്ടുണ്ട് നമുക്കിത് തിരിച്ചിടാം
രണ്ട് വെച്ചോ മൂത്ത് വന്നിട്ടാണ് നമുക്ക് ഇനി കോഴി കോഴിയിലും കൂടെ നമുക്ക് ഇട്ടെടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് വറുത്ത് എടുക്കാം. നമുക്കിന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും വളരെ കുറച്ചിടണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇട്ട് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് കുറയ്ക്കണം. കുറച്ച് വെച്ച് വേണം ഇത് വറുത്തെടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കിതിനി കോരി എടുക്കാം. നമ്മുടെ വട എല്ലാം റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് കോരി എടുക്കാം. ഇതാണ് നമ്മുടെ കക്ക ഇറച്ചി വട. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ദേവട്ടൻ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കാം എങ്ങനെയുണ്ടെന്ന്. ടൊമാറ്റോ കച്ചപ്പിലൊന്ന് മുക്കി എടുത്തു നോക്കട്ടെ. അടിപൊളി, പറഞ്ഞു അറിയിക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവില്ലേ? ഉള്ളിയും തക്കാളി ഏറ്റാമുണ്ട്. അടിപൊളി. എന്തായാലും ഇത് ഞാൻ മൊത്തം കഴിക്കുന്ന ലക്ഷണമുണ്ട്, അത്രക്ക് ടേസ്റ്റ്. നിങ്ങൾക്കിനി വേറെ ശരിയാക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടമാകുമെന്നാണ് എന്റെ വിശ്വാസം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഇതൊന്ന് റെഡിയാക്കി നോക്കണം. സംഭവം അടിപൊളിയാണ്.